അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വർത്താനം എല്ലാവരെയും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞാനേ രാവിലത്തെ വിശേഷങ്ങളായിട്ട് വന്നിരിക്കണം കേട്ടോ രാവിലെ ഉണ്ടാക്കാൻ ഉണ്ടാക്കണത് പിന്നെ ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടാണ് ഉണ്ടാക്കണത് പിന്നെ ഇക്കൊരു കിഴങ്ങ് കറി അപ്പോൾ നല്ല ചിക്കൻ കറിൻ്റെ ടേസ്റ്റുള്ളൊരു ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടോക്കി പിന്നെ അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ് ഞാൻ കുറച്ച് വെള്ളം പച്ചവെള്ളം എടുത്തിട്ടേക്ക് ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടേ പിന്നെ പൊടിയൊക്കെ ഒന്ന് നനച്ചെടുത്തുക്കണു ഇനി അത് പിന്നെന്താ ഇനി കറി ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ കറിക്ക് തന്നെ ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്ന് കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് കഷ്ണാക്കി വെച്ചുക്കണു പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുക് ഇട്ടു കറിവേപ്പിൻ്റെ ഇല ഇട്ടു പിന്നെ ഒരു വലിയ ഉള്ളി പിന്നെ കുറച്ച് ഇഞ്ചിൻ്റെ ഒരു ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണം ഒരു മൂന്നാല് പോണ വെളുത്തുള്ളി എടുത്തിട്ടേ അതൊന്ന് ചതച്ചിട്ടും ഇട്ട് കൊടുത്തുക്കണു പിന്നെ എനിക്ക് ഒരു തക്കാളി വലിയൊരു തക്കാളിയാണ് മുറിച്ചിട്ട് കൊടുത്തുക്കണു അതൊന്ന് വാടിയിട്ടേ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞപ്പൊടിയും ഒരു സ്പൂണ് മുളകും പൊടിയും പിന്നെ ഒരു രണ്ടര സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടേ അതൊന്ന് അതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇനി നമുക്കേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിക്ക് പിന്നെന്താ കുറച്ച് ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തുക്കണം എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കിഴങ്ങും മസാലയും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടേ പിന്നെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ചെറിയ ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതൊന്ന് അടച്ചിട്ടേ വേവിച്ചെടുക്കാം ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പോൾ കണ്ട പാകത്തിനില്ല നനവൊക്കെ വയ്ക്കണം കേട്ടോ പിന്നെ ഇനി തേങ്ങ ചിരണ്ടെടുക്കട്ടെ അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ ചിരണ്ടി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ തേങ്ങ കണ്ടപ്പോൾ ഇച്ചൊരു പൂതി ചായ തേങ്ങ ഇട്ടിട്ടേ ചായ കുടിച്ചാൽ ഇച്ചത് എപ്പോഴുള്ള പരിപാടിയാണ് കേട്ടോ തേങ്ങ ഇട്ട് ചായ കുടിച്ചത് നല്ല രസമല്ലേ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിക്കണോ അപ്പം ഏതായാലും പുട്ടുണ്ടാക്കാൻ പിന്നെ പുട്ടുംപാനി കടുപ്പത്ത് വെച്ചിട്ടേ കുറ്റിയൊന്ന് കഴുകിയിട്ടേക്ക് പൊടിയും തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കണം പിന്നെ അതൊന്ന് വേവട്ടെ അപ്പം നമ്മൾ കിഴങ്ങ് നോക്കുമ്പോൾ ഒക്കെ കിഴങ്ങൊക്കെ വന്നിക്കും കേട്ടോ അപ്പം അതൊന്ന് ഉടച്ചെടുത്തു കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചിട്ടേ പിന്നേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അത് ഓഫാക്കി അടച്ചു വെച്ചു അങ്ങനെ കറി റെഡിയായി ഇതാ പുട്ടും വന്നിരിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഗോതമ്പ് പൊടിൻ്റെ പുട്ട് അപ്പം ഞാനേ ചായ കുടിച്ചാണ് ഞാനേ കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ടിട്ടേ ആണ് തിന്നണത് കുറച്ച് ചായ ഒഴിച്ചിട്ടേ എന്താ ടേസ്റ്റ് എന്ന് അറിയാതെ എൻ്റെ ചെറുപ്പത്തിലുള്ള ശീലമാണ് വലുതായിട്ട് ഞാനത് മാറ്റിയിട്ടൊന്നുമില്ല ഞാനങ്ങനെ തന്നെയാണ് പുട്ട് തിന്നല് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം